ഹായ് ഗായ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരുടെ സുഖമല്ലേ? സുഖമായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറയുന്നത് നല്ല സിമ്പിളായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആർക്കുന്നും ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ്സാക്കാം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ റെഡിയാക്കുന്നതേ നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു 3 എഗ്ഗ് വേണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിലോട്ടൊരു ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലോണങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഒരു 5 മിനിറ്റോളം അടിക്കണം കേട്ടോ. നല്ല ഇതുപോലെ പെർഫെക്റ്റായിട്ട് നല്ല പതിഞ്ഞങ്ങ് വരുള്ളൂ. അപ്പോൾ അടിച്ചെടുത്ത ഈ ഒരു ബാറ്റർ നമുക്ക് ഇതിലോട്ട് നമ്മൾ മൈദ ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസിന് അളവ് ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഒരു കറക്റ്റ് അങ്ങ് എടുത്തതാണ് ഞാൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ട കുത്താതെ ഇരിക്കുകയുള്ളൂ. ഇത് പിന്നെ അങ്ങനെ വലിയ കട്ടയൊന്നും പിടിക്കില്ല, എന്നാലും ഒരു ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇതാണ് കേട്ടോ ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ, ഇനി നമുക്കിതങ്ങ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ട്രയൽ ഞാൻ കുറച്ച് ഗീ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ അടിയിലൊരു തട്ട് വെച്ചിട്ട് തട്ടിലൊരു ഫ്രെയിം പാന് പഴയ ഒരു ഫ്രെയിം പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് ഒരു മുടി വെച്ചിട്ട് അങ്ങ് മുടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കനമുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്കങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിൽക്കുമായിട്ട് ഒന്ന് തൂക്കി മിൽക്ക് പൗഡർ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്ക മുന്തിരി. അതിനുശേഷം അങ്ങ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം, ഇപ്പോൾ 20 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്, 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. 20 മിനിറ്റ് വേവിക്കാനും വെച്ച് 20 മിനിറ്റ് തണുപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ടിട്ടൊരു ബസ്ബൂസ ലുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ. നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.